അടുത്തത് മെട്രിക്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഡിറ്റർമിനന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അടുത്തത് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്താണ് എന്നുള്ളതാണ്. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആകുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് അറിയണമെങ്കിൽ എന്താണ് ഐ എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് അറിയണം. എന്തായിരുന്നു ഐ വൺ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ഐ വൺ ഈക്വൽ ടു ഒരു വൺ എന്ന് മാത്രമുള്ള എലമെന്റ് ഉള്ള മെട്രിക്സ്. ഐ ടു എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഐ ടു എന്ന് പറയുന്ന എന്തായിരുന്നു? 1 0 0 1, ഇതാണ് ഐ ടു. ഐ ത്രീ എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് എന്തായിരുന്നു? 3 by 3 വരുന്ന ഐഡന്റിറ്റി മെട്രിക്സ്, 1 0 0 0 1 0 0 0 1 എന്നുള്ളതാണ് ഐ ത്രീ. അതുപോലെ ഐ ഫോർ എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 4 എന്തായിരുന്നു? 1 0 0 0 0 1 0 0 0 0 1 0 0 0 0 1, ഇതായിരുന്നു ഐ എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പൊ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ബൈ എൻ ആയിട്ടുള്ള ഒരു ഡയഗണൽ എലമെന്റ്സിൽ മാത്രം 1 വരുന്ന, ബാക്കിയെല്ലാം 0 ആയി വരുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയാം. അപ്പോ ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെട്രിക്സിനെ നമ്മൾ ഒരു വേറൊരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയണമെങ്കിൽ, ആ രണ്ട് മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് നമുക്ക് രണ്ട് മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. രണ്ടിന്റെയും സൈസ് എൻ ബൈ എൻ ആണ്. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിൽ എൻ റോസ് ഉണ്ട്, എൻ കോളംസ് ഉണ്ട്. ബി എന്ന് പറയുന്ന മെട്രിക്സിലും എൻ റോസ് ഉണ്ട്, എൻ കോളംസ് ഉണ്ട്. അപ്പൊ രണ്ടും എന്താണ്? എൻ ബൈ എൻ മെട്രിക്സുകളാണ്. ഇനി ഇതിന്റെ എൻ ബൈ എൻ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് ആണ്. എൻ റോസ് ഉണ്ട്, എൻ കോളംസ് ഉണ്ട്. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എ ബി കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സപ്പോസ് നമുക്ക് ഐ എൻ എന്ന് കിട്ടി എന്ന് വിചാരിക്കാം. എയും ബി ഒരു 3 by 3 മെട്രിക്സ് ആണെങ്കിൽ എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 1 0 0 0 1 0 0 0 1 എന്നുള്ള മെട്രിക്സ് കിട്ടി. അല്ലെങ്കിൽ എയും ബിയും 2 by 2 മെട്രിക്സ് ആണെങ്കിൽ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 0 0 1 എന്നുള്ള രീതിയിലുള്ള മെട്രിക്സ് കിട്ടി. അതായത് എയും ബിയും മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ എൻ എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? എയുടെ ഇൻവേഴ്സ് ആണ് ബി, അല്ലെങ്കിൽ ബിന്റെ ഇൻവേഴ്സ് ആണ് എ എന്ന് പറയും. അപ്പൊ എ ബി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഐ എൻ കിട്ടണം, ബി ഇൻറ്റു എ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഐ എൻ കിട്ടണം. അങ്ങനെയുള്ള ഒരു മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ എൻ കിട്ടുന്ന രീതിയിൽ ഒരു മെട്രിക്സ്, രണ്ട് മെട്രിക്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒന്നിന്റെ ഇൻവേഴ്സ് ആണ് അടുത്ത മെട്രിക്സ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഫോർമുല, ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല, എ ഇൻവേഴ്സ് ഈക്വൽ ടു, അപ്പൊ ഈ കേസിൽ നമ്മൾ എന്ത് പറയും? എ ഇൻവേഴ്സ് ഈക്വൽ ടു എയുടെ ഇൻവേഴ്സ് ആണ് ബി. അതുപോലെ എന്ത് പറയാൻ പറ്റും? ബി ഇൻവേഴ്സ് ഈക്വൽ ടു എ, ബിയുടെ ഇൻവേഴ്സ് ആണ് എ എന്ന് പറയാൻ പറ്റും. ഇനി ഇതിന്റെ ഫോർമുല വരുന്നത് എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 by, ഇപ്പൊ നമുക്കൊരു എ എന്ന് പറയുന്ന ഒരൊറ്റ മെട്രിക്സേ അറിയുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ എയുടെ ഇൻവേഴ്സ് ആയിട്ട് വരുന്ന ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കണം. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് എ ഇൻവേഴ്സ് എന്ന്, a^-1 എ ഇൻവേഴ്സ് എന്നാണ് അത് വായിക്കാം. എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്താണ്? 1 divided by ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ. അഡ്ജോയിന്റ് മെട്രിക്സ് എങ്ങനെയാ കാണുക എന്നുള്ളത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എ ഇൻവേഴ്സ് കാണണമെങ്കിൽ 1 by ഡിറ്റർമിനന്റ് എ കാണണം. അപ്പൊ എല്ലാ മെട്രിക്സുകൾക്കും അപ്പൊ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താവണം? ഒന്നാമതായിട്ട് ഡിറ്റർമിനന്റ് കാണണം. ഡിറ്റർമിനന്റ് കാണണമെങ്കിൽ അത് നമുക്കറിയാം മെട്രിക്സ് എന്തായിരിക്കണം? ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. അപ്പൊ എ ഇൻവേഴ്സ് എന്തിനേ നമുക്ക് കാണാൻ പറ്റുള്ളൂ? സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമേ എ ഇൻവേഴ്സ് കാണാൻ പറ്റുള്ളൂ. ഇനി സ്ക്വയർ മെട്രിക്സ് ആയാൽ മാത്രം മതിയോ? എല്ലാ സ്ക്വയർ മെട്രിക്സുകൾക്കും നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് അറിയണം? ഡിറ്റർമിനന്റിന്റെ വാല്യൂ അറിയണം. അപ്പോൾ അത് 1 by ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ എന്നാണ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഡിറ്റർമിനന്റ് എന്റെ വാല്യൂ 0 കിട്ടിക്കഴിഞ്ഞാൽ 1 by 0 എന്ന് വരില്ലേ? അപ്പൊ എന്താണ് ഡിറ്റർമിനന്റ് 0 ആയിട്ട് വരുന്ന മെട്രിക്സുകൾ, അതിനൊരു പേരുണ്ടായിരുന്നു, സിംഗുലാർ മെട്രിക്സ്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിയില്ല? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ, ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആ മെട്രിക്സ് എന്താവണം? ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആവണം. അതായത് സിംഗുലാർ മെട്രിക്സുകൾ ആവരുത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നോൺ സിംഗുലാർ മെട്രിക്സുകൾ ആവണം. അപ്പൊ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 2 കണ്ടീഷൻസ് ആണ് ആവശ്യം. ഒന്നൊരു സ്ക്വയർ മെട്രിക്സ് ആവണം, മറ്റൊന്ന് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആവണം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് എന്ത് ചെയ്യണം?
അഡ്ജോയിന്റ് എ നോക്കിയാൽ കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെ അഡ്ജോയിന്റ് എ കാണുക? കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ് എ. എങ്ങനെയാണ് കോഫാക്ടർ മെട്രിക്സ് കാണുക? ഓരോ എലമെന്റിനും അല്ലെ അതിന്റെ മൈനസ് വൺ റൈസ് ടു ഐ പ്ലസ് ജെ ഇൻറ്റു മൈനർ ഓഫ് ദാറ്റ് എലമെന്റ്. അങ്ങനെയാണ് കോഫാക്ടർ എലമെന്റ് മെട്രിക്സ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിലെ ഫസ്റ്റ് എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. എന്തായിരുന്നു ഇതിലെ ഫസ്റ്റ് എക്സാമ്പിൾ? എ ഈക്വൽ ടു സിക്സ് മൈനസ് ത്രീ ടു ഫൈവ്. എ ഈക്വൽ ടു സിക്സ് മൈനസ് ത്രീ ടു ഫൈവ്. ഇതൊരു ടു ബൈ ടു മെട്രിക്സ് ആണ്, അതായത് ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ് അല്ലെ. അപ്പൊ സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നറിയാൻ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം. എന്താണ്? ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കണം. എന്താണ് ഡിറ്റർമിനന്റ് എ വരിക? ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു ടു ബൈ ടു മെട്രിക്സ് ആണെങ്കിൽ ഡയഗണലിന്റെ പ്രൊഡക്റ്റ് മൈനസ് ഓഫ് ഡയഗണലിന്റെ പ്രൊഡക്റ്റ്. ഇവിടെ ഡയഗണലിന്റെ പ്രൊഡക്റ്റ് എന്താ വരിക? സിക്സ് ഇൻറ്റു ഫൈവ് മൈനസ് അടുത്തത് എന്ത് വരും? മൈനസ് ത്രീ ഇൻറ്റു ടു എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു സിക്സ് ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക? തേർട്ടി മൈനസ് മൈനസ് ത്രീ ഇൻറ്റു സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? സോറി, മൈനസ് ത്രീ ഇൻറ്റു ടു മൈനസ് സിക്സ് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു തേർട്ടി മൈനസ് മൈനസ് സിക്സ്, ദാറ്റ് ഈസ് തേർട്ടി പ്ലസ് സിക്സ് എന്ന് വരും, ദാറ്റ് ഈസ് തേർട്ടി സിക്സ്. ഇത് നോട്ട് ഈക്വൽ ടു സീറോ ആണ്. അതുകൊണ്ട് എന്താണ്? ഈ ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക? ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം കോ ഫാക്ടേഴ്സ് കാണണം. കോ ഫാക്ടേഴ്സ് കാണണമെങ്കിൽ നമുക്ക് ആദ്യം മൈനർ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് എലമെന്റിന് എ വൺ വൺ എന്ന് പറയുന്ന എലമെന്റിന് കറസ്പോണ്ടിംഗ് ഉള്ള മൈനർ എം വൺ വൺ? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ഒരു എലമെന്റ് ഉൾപ്പെടുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്നതിന്റെ ഡിറ്റർമിനന്റ് എന്ത് വരും? ഫൈവ് എന്ന് വരും. എം വൺ ടു ഈക്വൽ ടു എന്ത് വരും? സെക്കൻഡ് എലമെന്റിന്റെ ആ ഉൾപ്പെടുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എലമെന്റിന്റെ ഡിറ്റർമിനന്റ് ടു എന്ന് വരും. അതുപോലെ എം ടു വൺ ഈക്വൽ ടു എന്താണ് വരിക? ടു വൺ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ഈ ഒരു പൊസിഷനിൽ വരുന്ന എലമെന്റ് അത് ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എലമെന്റിന്റെ ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് മൈനസ് ത്രീ. ഇനി എം ടു ടു ഈക്വൽ ടു എന്ത് വരും? ഈ ഒരു എലമെന്റ് ഈ ഒരു ടു ടു എന്ന് പറയുന്ന പൊസിഷനിലുള്ള എലമെന്റിന്റെ റോയും കോളും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എലമെന്റ് സിക്സ് എന്ന് വരും. ഇതാണ് ഇതിന്റെ മൈനേഴ്സ് വരുന്നത്. ഇനി എന്ത് നമുക്ക് കണ്ടുപിടിക്കണം? ഇതിന്റെ കോ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഇതിന്റെ കോ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക? സി വൺ വൺ ഈക്വൽ ടു മൈനസ് വൺ ടു ദ പവർ ഐ പ്ലസ് ജെ ഇൻറ്റു എം വൺ വൺ ഈക്വൽ ടു എന്ത് വരും? ഐയും ജെയും ഇവിടെ എന്താണ്? വൺ വൺ ആണ്. ദാറ്റ് ഈസ് മൈനസ് വൺ ടു ദ പവർ വൺ പ്ലസ് വൺ എന്നാണ് വരിക. മൈനസ് വൺ ടു ദ പവർ വൺ പ്ലസ് വൺ, മൈനസ് ടു ദ പവർ വൺ പ്ലസ് വൺ ഇൻറ്റു എം വൺ വൺ. അതായത് എന്താണ്? പോസിറ്റീവ് തന്നെ വരിക. എം വൺ വൺ എന്ത് വരും? ഫൈവ് എന്ന് വരും. അതുപോലെ സി വൺ ടു ഈക്വൽ ടു എന്ത് വരും? മൈനസ് വൺ ടു ദ പവർ വൺ പ്ലസ് ടു എം വൺ ടു എന്ന് വരും. അതായത് എം വൺ ടു എന്താണോ അതിന്റെ കൂടെ മൈനസ് വൺ ടു ദ പവർ വൺ പ്ലസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് വൺ ടു ദ പവർ ത്രീ എന്ന് വരും. അതായത് മൈനസ് വൺ ആണ് വരിക. സോ മൈനസ് വൺ ഇൻറ്റു എം വൺ ടു എന്ന് വരും. എം വൺ ടു ടു ആയതുകൊണ്ട് മൈനസ് വൺ ഇൻറ്റു ടു ദാറ്റ് ഈസ് മൈനസ് ടു എന്നാണ് വരിക. അതുപോലെ സി ടു വൺ എന്താണ് വരിക? മൈനസ് വൺ ടു ദ പവർ ടു പ്ലസ് വൺ ഇൻറ്റു എം ടു വൺ എന്ന് വരും. മൈനസ് വൺ ടു ദ പവർ ടു പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? മൈനസ് വൺ ടു ദ പവർ ത്രീ. അതായത് എന്താണ്? മൈനസ് വൺ എന്ന് തന്നെയാണ് വരിക. ഇൻറ്റു എം ടു വൺ, എം ടു വൺ എത്രയാണ്? മൈനസ് ത്രീ ആണ്. സോ മൈനസ് വൺ ഇൻറ്റു മൈനസ് ത്രീ എത്രയാണ് വരിക? ത്രീ ആണ് വരിക. അതുപോലെ അടുത്ത എലമെന്റോ സി ടു ടു ഈക്വൽ ടു മൈനസ് വൺ ടു ദ പവർ ടു പ്ലസ് ടു എം ടു ടു എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് വൺ ടു ദ പവർ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് തന്നെയാണ് വരിക. ഇൻറ്റു എം ടു ടു, എം ടു ടു എത്രയാണ്? സിക്സ് ആണ് വരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു സിക്സ് എന്ന് വരും. അപ്പോൾ നമ്മുടെ സി എന്ന് പറയുന്ന കോഫാക്ടർ മെട്രിക്സ് എന്താണ് വരിക? സി ഈക്വൽ ടു എന്ത് വരും? ഫസ്റ്റ് എലമെന്റ് എത്രയാണ്? ഫൈവ് മൈനസ് ടു ത്രീ സിക്സ്. ഇതാണ് സി എന്ന് പറയാം. ഇനി സി ട്രാൻസ്പോസ് എന്താ വരിക? അഡ്ജോയിന്റ് ഓഫ് എ ഈക്വൽ ടു എന്താണ്? സി ട്രാൻസ്പോസ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന കോഫാക്ടർ മെട്രിക്സിന്റെ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം ആക്കിയിട്ട് എഴുതി ഫൈവ് മൈനസ് ടു, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളം ആക്കിയിട്ട് എഴുതി ത്രീ സിക്സ്. ഇതാണ് എന്ത് വരിക? അഡ്ജോയിന്റ് എ വരിക. അപ്പൊ ഇനി എ ഇൻവേഴ്സ് എങ്ങനെയാണ് കാണുക? എ ഇൻവേഴ്സ് ഈക്വൽ ടു വൺ ബൈ ഡിറ്റർമിനന്റ് എ ഇൻറ്റു
adjoint of A equal to 1 by determinant A ethrana 36 into adjoint of A. And then adjoint of A in the matrix is 5, 3, minus 2, 6. ഇതാണെന്ത്യേ ഇതെന്താണ് വരിക? ദിസ് ഇസ് ഈക്വൽ ടു, സോ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? 5/36, 3/36, -2/36, 6/36 എന്ന്. ഇതാണെന്ത് എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആയിട്ട് വരുന്ന മെട്രിക്സ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു 2/2 മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു മെട്രിക്സ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇൻവേഴ്സ് കാണണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? അതൊരു സ്ക്വയർ മെട്രിക്സ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി സപ്പോസ് അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, അടുത്തത് നിങ്ങൾ എന്ത് കാണണം? ആ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്താണ് എന്നുള്ളത് കാണണം. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ എന്താണ്, വീണ്ടും നമുക്ക് അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്, ആ മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ മൈനേഴ്സ് കാണണം. എം ഐ ജെ എന്ന് പറയുന്ന എല്ലാ മൈനേഴ്സും കാണുക. മൈനേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കാണണം? സി ഐ ജെ എന്ന് പറയുന്ന കോഫാക്ടേഴ്സ് കാണണം. കോഫാക്ടർ എങ്ങനെയാണ് കാണുക? -1 to the power i + j ഇൻറ്റു എം ഐ ജെ. എം ഐ ജെ വേർ എം ഐ ജെ ഈസ് ദ മൈനേഴ്സ്. മൈനർ എങ്ങനെ കാണുന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരു എലമെന്റിന്റെ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെന്റിന്റെ ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കിയിട്ടുള്ള ബാക്കി എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റിനെയാണ് അതിന്റെ മൈനർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള കോഫാക്ടർ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്തത് കോഫാക്ടർ മെട്രിക്സ് സി ഈക്വൽ ടു ഓരോ പൊസിഷനിലും അതിന്റെ കോഫാക്ടർ എലമെന്റ്സ് എഴുതുന്ന രീതിയിൽ നിങ്ങൾ ആ മെട്രിക്സ് എഴുതുക. മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതിന്റെ ട്രാൻസ്പോസ് സി ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. സി ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത എലമെന്റ് എന്താണ്? ഇൻവേഴ്സ് ഈക്വൽ ടു A inverse equal to 1 by determinant A into adjoint of A, where adjoint of A is C transpose. അപ്പോൾ ഇത്രയാണ് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണുന്നതിനുള്ള സ്റ്റെപ്പ്. അപ്പോൾ ഇതിൽ ഒരു ഈ ഒരു ഇതിൽ 4 മെട്രിക്സുകൾ തന്നിട്ടുണ്ട്. ഈ 4 മെട്രിക്സുകളിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ബാക്കിയുള്ള ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് നിങ്ങൾ കാണുക, സി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണുക, ഡി എന്ന് പറയുന്ന മെട്രിക്സിന്റെയും ഇൻവേഴ്സ് നിങ്ങൾ കാണണം. അപ്പൊ ഇൻവേഴ്സ് കാണുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ബി എന്ന് പറയുന്നത് ഇവിടെ എല്ലാം സ്ക്വയർ മെട്രിക്സ് ആണ്, അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത എന്താണ്? ഡിറ്റർമിനന്റ് ബി കാണുക, അതുപോലെ ഡിറ്റർമിനന്റ് സി കാണുക, ഡിറ്റർമിനന്റ് ഡി കാണുക. ഡിറ്റർമിനന്റ് ബി 0 ആണെങ്കിൽ എന്താണ്? ഇവിടെ ഡിറ്റർമിനന്റ് ബി കണ്ട് നോക്കുക, എന്താണ് വരിക? 4 × 3 എത്ര വരിക? 12 - 6 × 2 = 12 ഈക്വൽ ടു എന്താണ്? 0 ആണ് വരുന്നത്. അപ്പൊ ഈ സെക്കൻഡ് കേസിൽ എന്താണ്? ഡിറ്റർമിനന്റ് ബി 0 ആണ്. ഡിറ്റർമിനന്റ് ബി 0 ആയി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? ഈ ബി എന്ന് പറയുന്ന മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അതുകൊണ്ട് നമുക്ക് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത എന്താണ്? ഡിറ്റർമിനന്റ് സി കണ്ടു നോക്കൂ, എന്താണ് ഡിറ്റർമിനന്റ് സി വരിക? ഡിറ്റർമിനന്റ് സി ഈക്വൽ ടു 5 × -3 -2 × 7 എത്രയാണ് വരിക? 5 × -3 എന്ന് വരും -15 എന്ന് വരും. -2 × 7 എന്ത് വരും? -14 എന്ന് വരും. ദാറ്റ് ഈസ് -15 + 14 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1. എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് സി എന്ന് പറയുന്ന മെട്രിക്സിന് ഡിറ്റർമിനന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ അടുത്ത എന്താണ് കാണേണ്ടത്? സി എന്ന് പറയുന്ന മെട്രിക്സിന്റെ എം ഐ ജെകൾ കാണണം, മൈനേഴ്സ് കാണണം. മൈനേഴ്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് കാണണം? സി ഐ ജെ കോഫാക്ടേഴ്സ് കാണണം. കോഫാക്ടേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സി എന്ന് പറയുന്ന കോഫാക്ടർ മെട്രിക്സ് എഴുതണം. അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്ത് കാണണം? സി ട്രാൻസ്പോസ് എന്ന് പറയുന്ന കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കാണണം. ആ ട്രാൻസ്പോസ് തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡ്ജോയിന്റ് ഓഫ് എ എന്ന് വിളിക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ, അഡ്ജോയിന്റ് ഓഫ് എ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവേഴ്സിന്റെ ഫോർമുല, എന്താണ് ഇൻവേഴ്സിന്റെ ഫോർമുല? 1/determinant A ഇൻറ്റു അഡ്ജി എ, അത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഇത്രയാണ് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാം. ഇനി ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇത് ഞാനൊരു നെറ്റിൽ നിന്ന് ഒരു വർക്ക്ഷീറ്റ് ആയിട്ട് എടുത്താണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതാണ്, ഇവിടെ ഫസ്റ്റ് മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ ഡിറ്റർമിനന്റ് എത്രയാണ്? എ ഈക്വൽ ടു 2 ആണ് അല്ലെ? ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 2 ആണ്. എങ്ങനെയാണ് കിട്ടിയത്? അതിന്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എടുക്കുക, ഡയഗണൽ എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ്. 2 × 3 -1 × 3 എന്ത് വരും?
2 into 3 എത്രയാണ് 6 minus sorry 1 into 3 അല്ല 1 ഇതല്ലേ നമ്മൾ ചെയ്യുന്നത് 4 into 1 ആണ് 4 into 1 so 6 minus 4 എന്ന് വരും so that's equal to 2 ഡിറ്റർമിനന്റ് കണ്ടു അങ്ങനെയാണെങ്കിൽ ഇനി അതിന്റെ ഇൻവേഴ്സ് കാണണം എങ്ങനെയാണ് ഇൻവേഴ്സ് കാണാ എങ്ങനെയാണ് ഇതിന്റെ ഇൻവേഴ്സ് കാണാ a ഇൻവേഴ്സ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് a നോട്ട് ഈക്വൽ ടു 0 ആണ് അതുകൊണ്ട് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സ്ക്വയർ മാട്രിക്സ് ആണ് അപ്പോൾ ആദ്യം എന്ത് കാണണം mij കൾ കാണണം mij കാണണം mij എന്ന് പറഞ്ഞാൽ ആദ്യം m11 കാണാ എന്താണ് m11 വരിയ 3 വരും m12 കാണാ m12 എന്ന് വരും 1 വരും m21 ഈക്വൽ ടു എന്ത് വരും 4 വരും m22 ഈക്വൽ ടു 2 വരും ഇനി ഇതിൽ നിന്ന് എന്ത് കാണാ C11 കാണാ C11 എന്താണ് വരിക 3 തന്നെ വരും C12 എന്താണ് വരിക -1 വരും ദിസ് ഇംപ്ലൈസ് C21 ഈക്വൽ ടു -4 വരും ദിസ് ഇംപ്ലൈസ് C22 ഈക്വൽ ടു 2 തന്നെ വരും ദാറ്റ് ഈസ് -1 ടു ദ പവർ i + j ഇൻടു mij എന്നാണ് ഫോർമുല ഇത്രയും കണ്ടു കഴിഞ്ഞാൽ സി എന്ന് പറയുന്ന കോഫാക്ടർ മാട്രിക്സ് എഴുതുക എന്താണ് വരിക 3 -1 -4 This implies adjoint A equal to എന്ത് വരും C transpose. That's equal to C എന്ന് പറയുന്ന റോ നെ കോളം ആയിട്ട് എഴുതുക. That is 3 minus 1 minus 4 2 എന്ന് വരും. അപ്പോൾ ഇൻവേഴ്സ് എങ്ങനെയാണ് കാണുക 1 by determinant A into. Determinant A 2 ആണ്. So A inverse equal to 1 by 2 into 3 minus 4 minus 1 2 എന്ന് വരും. ഇതാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക ബി എന്ന് പറയുന്ന മാട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഡിറ്റർമിനന്റ് ബി നിങ്ങൾ കണ്ടിട്ട് എഴുതുക ഡിറ്റർമിനന്റ് ബി 0 ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് എഴുതുക ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ നൺ എന്ന് എഴുതിയാൽ മതി ഇനി ഇൻ കേസ് ഡിറ്റർമിനന്റ് ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഈ ഇതേപോലെ മൈനേഴ്സ് കാണുക കോഫാക്ടേഴ്സ് കാണുക കോഫാക്ടർ മാട്രിക്സ് കാണുക അതിൻ്റെ ട്രാൻസ്പോസ് ആയിട്ടുള്ള അഡ്ജോയിൻറ് എ കാണുക എന്നിട്ട് ഇൻവേഴ്സ് കണ്ടിട്ട് അത് എഴുതി വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ ഇനി ഒരു 3x3 മെട്രിക്സ് ആണെങ്കിൽ ഇതാണ് നമുക്ക് തന്ന എ എന്ന് പറയുന്ന മെട്രിക്സ് എത്രയാണ് 24 -4 -4 -4 24 -4 -4 -4 -4 സപ്പോസ് ഇതാണ് നിങ്ങളുടെ മെട്രിക്സ് എന്ന് വിചാരിക്കാം എങ്ങനെ ഇതിന്റെ ഇൻവേഴ്സ് കാണുക ആദ്യം എന്ത് കാണണം ഇതിന്റെ ഡിറ്റർമിനന്റ് കാണണം എന്താണ് ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു മെട്രിക്സ് എ ഈക്വൽ ടു എ ഐ ജെ ഈക്വൽ ടു ഇതാണ് അതിന്റെ ഡിറ്റർമിനന്റ് എ എങ്ങനെ കാണും ഈക്വൽ ടു ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് റോനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിറ്റർമിനന്റ് കാണാറ് സോ 24 ഇൻറ്റു ആ ഒരു റോ ഉൾപ്പെടുന്ന ആ ഒരു ഫസ്റ്റ് എലമെന്റ് ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് 24 -4 -4 4 അടുത്തത് മൈനസ് അടുത്ത എലമെന്റ് എഴുതുക എന്താണ് അടുത്ത എലമെന്റ് -4 ഇൻറ്റു ഈ -4 ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് എന്ത് വരും -4 കഴിഞ്ഞാൽ അല്ലെ -4 വരും -4 4 പ്ലസ് അടുത്ത എലമെന്റ് ഏതാണ് -4 ആണ് ഇൻറ്റു -4 ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് എത്രയാ വരിക -4 24 -4 -4 സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും 24 ഇൻറ്റു എത്ര 24 ഇൻറ്റു 4 വരിക 24 ഇൻറ്റു 4 എന്ത് വരും 96 മൈനസ് എന്ത് വരും -4 ഇൻറ്റു -4 ആണ് വരിക എത്രയാണ് -4 ഇൻറ്റു -4 വരിക 16 എന്നാണ് വരിക എങ്ങനെയാ 16 കിട്ടിയത് -4 ഇൻറ്റു -4 ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആകും 4 ഇൻറ്റു ഈ ഡിറ്റർമിനന്റ് എന്താ വരിക -4 ഇൻറ്റു 4 എന്ത് വരും -16 മൈനസ് -4 ഇൻറ്റു -4 എന്താണ് മൈനസും മൈനസും ആയിരുന്നു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് വരും 4 ഇൻറ്റു 4 എന്ത് വരും 16 വരും സോ ഇതെങ്ങനെയാണ് കിട്ടിയത് ദിസ് ഈസ് -4 ഇൻറ്റു 4 ഇതെങ്ങനെയാണ് കിട്ടിയത് മൈനസ് ചിഹ്നം ഇവിടെ ഉണ്ട് അതിൻ്റെ പുറകെ -4 ഇൻറ്റു -4 ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ +16 കിട്ടി
ഓക്കെ. ഇനി അടുത്തത് പ്ലസ് മൈനസ് ഫോർ ഇൻറ്റു, ദാറ്റ് ഈസ് മൈനസ് ഫോർ ഇൻറ്റു, ഇവിടെ എന്ത് വരും? മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ഫോർ ആണ്. സോ മൈനസ് മൈനസ് പ്ലസ് ആവും, ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ എന്ന് വരും. മൈനസ് ട്വന്റി ഫോർ ഇൻറ്റു മൈനസ് ഫോർ ആണ്, എത്ര ട്വന്റി ഫോർ ഇൻറ്റു മൈനസ് ഫോർ വരിക? നയൻറ്റി, മൈനസ് നയൻറ്റി സിക്സ് വരും. മൈനസ് നയൻറ്റി സിക്സ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ് വരിക? ട്വന്റി ഫോർ ഇൻറ്റു നയൻറ്റി സിക്സ് മൈനസ് സിക്സ്റ്റീൻ എന്ത് വരും? നയൻറ്റി സിക്സ് മൈനസ് സിക്സ്റ്റീൻ എത്രയാണ് വരിക? എയ്റ്റി. പ്ലസ് ഫോർ ഇൻറ്റു മൈനസ് സിക്സ്റ്റീൻ മൈനസ് സിക്സ്റ്റീൻ എന്ത് വരും? മൈനസ് തേർട്ടി ടു. മൈനസ് ഫോർ ഇൻറ്റു സിക്സ്റ്റീൻ മൈനസ് മൈനസ് നയൻറ്റി സിക്സ്, അപ്പൊ എന്ത് വരും? സിക്സ്റ്റീൻ പ്ലസ് നയൻറ്റി സിക്സ് എന്ന് വരും. സിക്സ്റ്റീൻ പ്ലസ് നയൻറ്റി സിക്സ് എന്താണ് വരിക? വൺ വൺ ടു എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ് വരിക? ട്വന്റി ഫോർ ഇൻറ്റു എയ്റ്റി എത്രയാണ് വരിക? ട്വന്റി ഫോർ ഇൻറ്റു എയ്റ്റ് സീറോ, ദാറ്റ് ഈസ് വൺ നയൻ ടു സീറോ. ഫോർ ഇൻറ്റു മൈനസ് തേർട്ടി ടു, സോ സൈന് വരിക ഇവിടെ പ്ലസ് ഫോർ ഇൻറ്റു മൈനസ് തേർട്ടി ടു ആണ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് വരും. ഫോർ ഇൻറ്റു തേർട്ടി ടു എത്രയാണ് വരിക? വൺ ട്വന്റി എയ്റ്റ്. മൈനസ് ഫോർ ഇൻറ്റു വൺ വൺ ടു എന്ത് വരും? ഫോർ ഫോർ എയ്റ്റ് എന്ന് വരും. സോ എന്താണ് വരിക ഇത്? വൺ നയൻ ടു സീറോ മൈനസ് വൺ ട്വന്റി എയ്റ്റ് മൈനസ് ഫോർ ഫോർ എയ്റ്റ് ഈക്വൽ ടു എന്ത് വരും? വൺ ത്രീ ഫോർ ഫോർ എന്ന് വരും. അപ്പൊ അതിൽ ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു നമുക്ക് എന്താണ് കിട്ടിയത്? വൺ ത്രീ ഫോർ ഫോർ എന്നാണ് കിട്ടിയത്. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു വൺ ത്രീ ഫോർ ഫോർ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മൈനേഴ്സ് കണ്ടുപിടിക്കണം. അടുത്ത എയിം എന്താണ്? മൈനേഴ്സ്. സോ നമ്മുടെ ഈ ഒരു മെട്രിക്സ് ഇനി ഇതിന്റെ മൈനേഴ്സ് കണ്ടുപിടിക്കണം. മൈനേഴ്സ് എന്തൊക്കെയാണ്? എം വൺ വൺ, ഫസ്റ്റ് മൈനർ എന്താണ്? എം വൺ വൺ ഈക്വൽ ടു എന്താണ്? ഫസ്റ്റ് എലമെന്റ് ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു എന്താണ് വരിക? ഡിറ്റർമിനന്റ് ട്വന്റി ഫോർ മൈനസ് ഫോർ മൈനസ് ഫോർ ഫോർ എന്ന് വരും. അതുപോലെ എം വൺ ടു ഈക്വൽ ടു എന്താണ് വരിക? ഇത് ഒഴിവാക്കിയിട്ട് ഈ ഒരു എലമെന്റിന്റെ റോയും കോളും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് മൈനസ് ഫോർ മൈനസ് ഫോർ മൈനസ് ഫോർ ഫോർ എന്ന് വരും. അതുപോലെ എം വൺ ത്രീ ഈക്വൽ ടു എന്ത് വരും? ഡിറ്റർമിനന്റ് മൈനസ് ഫോർ ട്വന്റി ഫോർ മൈനസ് ഫോർ മൈനസ് ഫോർ എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ് വരിക? ദിസ് ഇസ് ഈക്വൽ ടു ഇതിന്റെ ഡിറ്റർമിനന്റ് വരും ട്വന്റി ഫോർ ഇൻറ്റു ഫോർ മൈനസ് ദാറ്റ് ഈസ് നയൻറ്റി സിക്സ്. ട്വന്റി ഫോർ ഇൻറ്റു ഫോർ ഈക്വൽ ടു നയൻറ്റി സിക്സ് മൈനസ് മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ഫോർ എന്ന് വരും, ദാറ്റ് ഈസ് സിക്സ്റ്റീൻ. സിക്സ്റ്റീൻ, സോ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? എയ്റ്റ് സീറോ എന്ന് വരും. അതുപോലെ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താണ് വരിക? മൈനസ് ഫോർ ഇൻറ്റു ഫോർ ദാറ്റ് ഈസ് മൈനസ് സിക്സ്റ്റീൻ മൈനസ് മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ഫോർ ദാറ്റ് ഈസ് അഗെയിൻ സിക്സ്റ്റീൻ ഈക്വൽ ടു തേർട്ടി ടു എന്ന് വരും. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താ വരിക? മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ഫോർ ദാറ്റ് ഈസ് സിക്സ്റ്റീൻ മൈനസ് ട്വന്റി ഫോർ ഇൻറ്റു മൈനസ് ഫോർ ട്വന്റി ഫോർ ഇൻറ്റു മൈനസ് ഫോർ എന്ത് വരും? മൈനസ് നയൻറ്റി സിക്സ് എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് മൈനസ് പ്ലസ് നയൻറ്റി സിക്സ് ആവും. നയൻറ്റി സിക്സ് പ്ലസ് സിക്സ്റ്റീൻ ഈക്വൽ ടു വൺ വൺ ടു എന്ന് വരും. ഇതാണ് ഇതിന്റെ എന്ത് വരിക? ഫസ്റ്റ് മൂന്ന് മൈനേഴ്സ് വരിക. ഇനി കോ ഫാക്ടറുകൾ എന്ത് വരും? സി വൺ വൺ ഈക്വൽ ടു എന്താണ് വരിക? മൈനസ് വൺ ടു ദ പവർ വൺ പ്ലസ് വൺ എം വൺ വൺ എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ് വരിക? എയ്റ്റി എന്ന് തന്നെ വരും. കാരണം മൈനസ് വൺ ടു ദ പവർ ടു എന്നാണ് വരിക. മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ പ്ലസ് വൺ ആണ്. സി വൺ ടു ഈക്വൽ ടു എന്ത് വരും? സി വൺ ടു ഈക്വൽ ടു എന്താണ് വരിക? മൈനസ് വൺ ടു ദ പവർ വൺ പ്ലസ് ടു എം വൺ ടു എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് തേർട്ടി ടു എന്ന് വരും. അതുപോലെ സി വൺ ത്രീ ഈക്വൽ ടു മൈനസ് വൺ ടു ദ പവർ വൺ പ്ലസ് ത്രീ എം വൺ ത്രീ. മൈനസ് വൺ ടു ദ പവർ ഫോർ എന്ന് വരും. ദാറ്റ് ഈസ് അഗെയിൻ വൺ ഇൻറ്റു എം വൺ ത്രീ, ദാറ്റ് ഈസ്
112 എന്ന് വരും. ഇതാണ് ഫസ്റ്റ് മൂന്ന് മൈനേഴ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടേഴ്സും വരിക. ഇനി ഇതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അടുത്തത് കണ്ടുപിടിക്കണം. അടുത്തത് എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്? എം ടു വൺ. എന്താണ് എം ടു വൺ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈനർ, അതായത് ഈ ഒരു റോയും ഒഴിവാക്കുക, ഈ കോൾ ഒഴിവാക്കുക, ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ്. എന്തൊരു മൈനസ് ഫോർ മൈനസ് ഫോർ മൈനസ് ഫോർ ഫോർ എന്ന് വരും. അതുപോലെ എം ടു ടു ഈക്വൽ ടു എന്ത് വരും? ഈ മിഡിലെ എലമെന്റ് ഉൾപ്പെടുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് എന്ത് വരും? ട്വന്റി ഫോർ മൈനസ് ഫോർ മൈനസ് ഫോർ ഫോർ എന്ന് വരും. അതുപോലെ എം ടു ത്രീ ഈക്വൽ ടു എന്ത് വരും? ഈ ഒരു എലമെന്റ് ഉൾപ്പെടുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് ട്വന്റി ഫോർ മൈനസ് ഫോർ മൈനസ് ഫോർ ഫോർ എന്ന് വരും. ഇതെന്താണ് വരിക? മൈനസ് ഫോർ ഇൻറ്റു ഫോർ എന്ത് വരും? മൈനസ് സിക്സ്റ്റീൻ. മൈനസ് മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ഫോർ സിക്സ്റ്റീൻ എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് തേർട്ടി ടു എന്ന് വരും. ഇതെന്ത് വരും? ട്വന്റി ഫോർ ഇൻറ്റു ഫോർ ട്വന്റി ഫോർ ഇൻറ്റു ഫോർ എന്ത് വരും? നയൻറ്റി സിക്സ്. മൈനസ് മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ഫോർ സിക്സ്റ്റീൻ എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു അഗെയിൻ എയ്റ്റി. ഇവിടെ എന്ത് വരും? ട്വന്റി ഫോർ ഇൻറ്റു ഫോർ എത്രയാണ് വരിക? നയൻറ്റി സിക്സ് മൈനസ് അല്ലേ, ഇതേ സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. ട്വന്റി ഫോർ ഇൻറ്റു ഫോർ നയൻറ്റി സിക്സ് മൈനസ് സിക്സ്റ്റീൻ എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു അഗെയിൻ എയ്റ്റ് സീറോ. ടു ത്രീ എന്ന് പറയുമ്പോൾ ഇത് ഒഴിവാക്കി ട്വന്റി ഫോർ. ഓ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എം ടു ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതാണ് എലമെന്റ് വരിക. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. ബാക്കി വരുന്നതിന്റെ ഡിറ്റർമിനന്റ്. അപ്പൊ എന്ത് വരും? ട്വന്റി ഫോർ മൈനസ് ഫോർ മൈനസ് ഫോർ മൈനസ് ഫോർ എന്നാണ് വരിക. മൈനസ് ഫോർ മൈനസ് ഫോർ. അപ്പൊ ഇതെന്താ വരിക? ട്വന്റി ഫോർ ഇൻറ്റു മൈനസ് ഫോർ എന്ത് വരും? മൈനസ് നയൻറ്റി സിക്സ് വരും. മൈനസ് ഫോർ ഇൻറ്റു ഫോർ എന്ത് വരും? മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ഫോർ സിക്സ്റ്റീൻ എന്ന് വരും. അപ്പൊ എത്രയാണ് വരിക? നയൻറ്റി സിക്സ് മൈനസ് മൈനസ് നയൻറ്റി സിക്സ് മൈനസ് സിക്സ്റ്റീൻ ഈക്വൽ ടു മൈനസ് മൈനസ് വൺ വൺ ടു എന്ന് വരും. കാൽക്കുലേഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, കാരണം ഞാൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ ജസ്റ്റ് മനസ്സിൽ പറയുന്നേ ഉള്ളൂ. സോ ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് എഴുതണം? കോ ഫാക്ടേഴ്സ് എഴുതണം. സി ടു വൺ ഈക്വൽ ടു എന്ത് വരും? മൈനസ് വൺ ടു ദ പവർ ടു പ്ലസ് വൺ എം ടു വൺ ഈക്വൽ ടു മൈനസ് വൺ ടു ദ പവർ ത്രീ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ് വരിക. സോ ആ നെഗറ്റീവും നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആവും, തേർട്ടി ടു എന്ന് വരും. അതുപോലെ സി ടു ടു ഈക്വൽ ടു എന്താണ്? മൈനസ് വൺ ടു ദ പവർ ടു പ്ലസ് ടു എം ടു ടു ഈക്വൽ ടു എന്താണ്? സെയിം തന്നെ വരിക, എയ്റ്റ് സീറോ എന്ന് വരും. അതുപോലെ സി ടു ത്രീ ഈക്വൽ ടു എന്താണ്? മൈനസ് വൺ ടു ദ പവർ ടു പ്ലസ് ത്രീ എം ടു ത്രീ എന്ന് വരും. അപ്പോൾ മൈനസ് വൺ ടു ദ പവർ ഫൈവ് എന്നാണ് വരിക. എം ടു ത്രീ മൈനസ് വൺ വൺ ടു ആണ്. സോ അത് പ്ലസ് വൺ വൺ ടു എന്നാവും. അപ്പം അടുത്ത മൂന്ന് കോ ഫാക്ടറും കൂടെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താണ് വരിക? ഇതുപോലെ എന്ത് ചെയ്യണം? അടുത്തതും കൂടെ കണ്ടുപിടിക്കണം. അതായത് തേർഡ് റോയുടെ തേർഡ് റോ എന്താണ് വരിക? എം ത്രീ വൺ ഈക്വൽ ടു എന്ത് വരും? ഫോർ ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കി ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് മൈനസ് ഫോർ മൈനസ് ഫോർ ട്വന്റി ഫോർ മൈനസ് ഫോർ. അതുപോലെ എം ത്രീ ടു ഈക്വൽ ടു എന്ത് വരും? ഈ മൈനസ് ഫോർ ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കി ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് ട്വന്റി ഫോർ മൈനസ് ഫോർ. അപ്പോൾ ട്വന്റി ഫോർ മൈനസ് ഫോർ മൈനസ് ഫോർ മൈനസ് ഫോർ എന്ന് വരും. എം ത്രീ ത്രീ ഈക്വൽ ടു എന്ത് വരും? ഡിറ്റർമിനന്റ് ട്വന്റി ഫോർ മൈനസ് ഫോർ മൈനസ് ഫോർ ട്വന്റി ഫോർ എന്ന് വരും. ഇത് എത്രയാണ് വരിക? മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ഫോർ ദാറ്റ് ഈസ് സിക്സ്റ്റീൻ മൈനസ് മൈനസ് ഫോർ ഇൻറ്റു ട്വന്റി ഫോർ എന്ത് വരും? മൈനസ് നയൻറ്റി സിക്സ്. ദാറ്റ്സ് ഈക്വൽ ടു സിക്സ്റ്റീൻ പ്ലസ് നയൻറ്റി സിക്സ് എന്ന് വരും. സിക്സ്റ്റീൻ പ്ലസ് നയൻറ്റി സിക്സ് എത്ര വരിക? വൺ വൺ ടു ആണ് വരിക. സോ ദിസ് ഇസ് ഈക്വൽ ടു അടുത്ത എന്ത് വരും? ട്വന്റി ഫോർ ഇൻറ്റു മൈനസ് ഫോർ ട്വന്റി ഫോർ ഇൻറ്റു മൈനസ് ഫോർ എത്ര വരിക? മൈനസ് നയൻറ്റി സിക്സ് മൈനസ്
മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ഫോർ സിക്സ്റ്റീൻ ഈക്വൽ ടു എന്ത് വരും? വൺ വൺ മൈനസ് വൺ വൺ ടു എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ട്വന്റി ഫോർ ഇൻറ്റു ട്വന്റി ഫോർ എത്ര വരിക? ട്വന്റി ഫോർ ഇൻറ്റു ട്വന്റി ഫോർ ഫൈവ് സെവൻ സിക്സ് മൈനസ് മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ഫോർ എന്ത് വരും? സിക്സ്റ്റീൻ എന്ന് വരും. സോ ഫൈവ് സെവൻ സിക്സ് മൈനസ് സിക്സ്റ്റീൻ എത്രയാണ് വരിക? ഫൈവ് സിക്സ് സീറോ എന്ന് വരും. അപ്പൊ ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈ കോഫാക്ടേഴ്സ് എങ്ങനെ എഴുതും? സി ത്രീ വൺ ഈക്വൽ ടു മൈനസ് വൺ ടു ദ പവർ ത്രീ പ്ലസ് വൺ എം ത്രീ വൺ ദാറ്റ്സ് ഈക്വൽ ടു വൺ വൺ ടു. കാരണം എന്താ, ത്രീ പ്ലസ് വൺ എന്ന് പറയുന്നത് ഫോർ ആണ്, ഈവൻ ആണ്. ദെൻ സി ത്രീ ടു ഈക്വൽ ടു എന്ത് വരും? മൈനസ് വൺ ടു ദ പവർ ത്രീ പ്ലസ് ടു എം ത്രീ ടു. അതെന്ത് വരും? വൺ വൺ ടു എന്ന് വരും. കാരണം എന്താ, ഇത് മൈനസ് വൺ വൺ ടു ആണ്, മൈനസ് വൺ ടു ദ പവർ ഒരു മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ വൺ വൺ ടു എന്ന് വരും. സി ത്രീ ത്രീ ഈക്വൽ ടു എന്ത് വരും? മൈനസ് വൺ ടു ദ പവർ ത്രീ പ്ലസ് ത്രീ എം ത്രീ ത്രീ ദാറ്റ്സ് ഈക്വൽ ടു ഫൈവ് സിക്സ് സീറോ. അപ്പൊ ഇനി ഇതിന്റെ കോഫാക്ടർ മെട്രിക്സ് എങ്ങനെ എഴുതും? ദാറ്റ് ഇംപ്ലൈസ് കോഫാക്ടർ മെട്രിക്സ് ക്യാപിറ്റൽ സി ഈക്വൽ ടു ഫസ്റ്റ് റോ എന്താണ് വരിക? എയ്റ്റി മൈനസ് തേർട്ടി ടു വൺ വൺ ടു. എയ്റ്റി മൈനസ് തേർട്ടി ടു വൺ വൺ ടു. സെക്കൻഡ് റോ എന്ത് വരും? തേർട്ടി ടു എയ്റ്റി വൺ വൺ ടു. തേർട്ടി ടു എയ്റ്റ് സീറോ വൺ വൺ ടു. തേർഡ് റോ എന്ത് വരും? വൺ വൺ ടു വൺ വൺ ടു ഫൈവ് സിക്സ് സീറോ. വൺ വൺ ടു വൺ വൺ ടു ഫൈവ് സിക്സ് സീറോ. ഇതാണ് സി എന്ന് പറയുന്ന മെട്രിക്സ് വരിക. ഇനി അഡ്ജോയിന്റ് എ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജ് എ ഈക്വൽ ടു സി ട്രാൻസ്പോസ് ആണ്. അതായത് ഇതിന്റെ റോ എന്ത് ചെയ്യണം? ഇതിന്റെ കോളം ആയിട്ട് എഴുതണം. എയ്റ്റി മൈനസ് തേർട്ടി ടു വൺ വൺ ടു. സെക്കൻഡ് റോന് സെക്കൻഡ് കോളം ആയിട്ട് എഴുതുക. തേർട്ടി ടു എയ്റ്റ് സീറോ വൺ വൺ ടു. തേർഡ് റോനെ തേർഡ് കോളം ആയിട്ട് എഴുതുക. വൺ വൺ ടു വൺ വൺ ടു ഫൈവ് സിക്സ് സീറോ. ഇതാണ് അഡ്ജോയിന്റ് എ. ഇനി നമ്മുടെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വൺ ബൈ ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ ദാറ്റ്സ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ എന്തായിരുന്നു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? വൺ ത്രീ ഫോർ ഫോർ. സോ വൺ ത്രീ ഫോർ ഫോർ വൺ ബൈ വൺ ത്രീ ത്രീ ഫോർ ഇൻറ്റു എയ്റ്റി എയ്റ്റ് സീറോ ത്രീ ടു വൺ വൺ ടു മൈനസ് തേർട്ടി ടു എയ്റ്റ് സീറോ വൺ വൺ ടു വൺ വൺ ടു വൺ വൺ ടു ഫൈവ് സിക്സ് സീറോ. അപ്പൊ ഇനി ഇതെന്താ? ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇതാണ് ഇതിന്റെ ഇൻവേഴ്സ് വരാ. അപ്പൊ ഇതിൽ ഇവര് ചെയ്തു വെച്ചത് നിങ്ങൾ നോക്കണ്ട. ഇതിൽ അഡ്ജോയിന്റ് ഒരുപക്ഷെ ഇതായി ശരിയായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരിയായിരിക്കാം. എവിടെയെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യണം കേട്ടോ. അപ്പൊ ഇൻവേഴ്സ് ചെയ്യാനുള്ള പ്രോസസ്സ് ഇത്രയാണ്. അപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഒന്നും കൂടെ വെരിഫൈ ചെയ്യുക. ഞാൻ ഇവർ ചെയ്ത ഈ ഒരു സാധനം എന്താണെന്ന് നോക്കിയിട്ടില്ല, ഈ ക്വസ്റ്റ്യൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ മാത്രം എടുക്കുക, അതിൽ നിന്ന് അഡ്ജോയിന്റ് ചെയ്യേക്കാണ്. ഇവരിതിൽ എന്തെങ്കിലും വേറെ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പൊ ഇതിൽ നോർമൽ ആയിട്ട് കാണേണ്ട അഡ്ജോയിന്റ് ചെയ്യേ കാര്യങ്ങളെല്ലാം കാണുക, എന്നിട്ട് ആൻസർ നിങ്ങൾ ഒന്നും കൂടെ, ഇപ്പൊ എനിക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ ഒന്നും കൂടെ വെരിഫൈ ചെയ്യുക കേട്ടോ.